സ്റ്റോറി രാഗേന്ദു, പ്രസന്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അസുരന്റെ പാതി. സ്വയം പറഞ്ഞവൾ എഴുന്നേറ്റതും പിന്നിലൊരാൾ രൂപം കണ്ടവൾ അവിടെ തന്നെ പതുങ്ങിയിരുന്നു പോയി. അല്പനേരത്തിന് ശേഷമാണ് അയാൾ അവിടെ നിന്നും പോയത്. ഗായത്രിക്ക് പകരം വിറകെടുക്കാൻ വന്ന ആളായിരുന്നു അത്. എന്നാൽ ഭൂമി അയാളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒളിച്ചിരുന്നു. അയാൾ പോയി കഴിഞ്ഞതും രുദ്രനും അനന്തനും സ്വകാര്യത കൊടുത്തുകൊണ്ട് അവരുടെ അനുയായികൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് അവൾ പിന്നെയും അവിടെ പെട്ടുപോയി. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും തൻ്റെ കൂട്ടുകാരി അവർക്ക് ഭോജനമായി തുടങ്ങിയിരുന്നു. കാത്തിരുന്ന് കൈവന്ന ഇരയെ ആ വേട്ട മൃഗങ്ങൾ പിച്ചിച്ചീന്തി. അവളുടെ മൃദുലഭാഗങ്ങൾ അവർ ഞെരിച്ചുടച്ചു. അനന്തൻ്റെ ഊഴം കഴിഞ്ഞതും കിതപ്പോടെ അവളിൽ നിന്നും അവൻ അടർന്നു മാറി. പിന്നെ രുദ്രൻ്റെ ഊഴായിരുന്നു. എന്നാൽ ഇതെല്ലാം നിറകണ്ണുകളോടെ നിസ്സഹായതയോടെ ഭൂമി അവളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയോ അവരുടെ കണ്ണിൽപ്പെടാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ ആരോ ഓടുന്നത് അനന്തൻ കൃത്യമായി കണ്ടിരുന്നു. പക്ഷേ ആളെ വ്യക്തമായില്ല. ഗായത്രിയെ കാണാതെ അവളുടെ അച്ഛനും അമ്മയും ചേട്ടനും നാട്ടുകാരും നെട്ടോട്ട ഓടുമ്പോൾ ഒന്നും പറയാനാവാതെ അമ്മയെ അള്ളിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ഭൂമി. നിമിഷങ്ങൾക്കകം കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയെ അമ്പലത്തിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടി. അത് ഗായത്രിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ പീഡിപ്പിക്കപ്പെട്ടതാണെന്നും അതിൻ്റെ കുറ്റക്കാരെയും നാട്ടുകാർക്ക് മനസ്സിലായെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. ഉത്സവപ്പറമ്പ് അങ്ങനെ ഒരു മരണപ്പറമ്പായി. അടുത്ത ദിവസം ഗായത്രിയുടെ വീട്ടിൽ അവളുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കവേ അമ്പലത്തിൽ ശുദ്ധികലശവും നടന്നു. ഭൂമി ആകെ തകർന്നു പോയിരുന്നു. വെക്കേഷൻ്റെ സമയം കൂടിയായിരുന്നു. രണ്ടാഴ്ചക്ക് ശേഷം അവൾ അവരുടെ വീട്ടിൽ പോയി. ഗോവിന്ദ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. ചലനമറ്റ് തൻ്റെ മോളെ കണ്ടപ്പോൾ തളർന്നതാണ് ആ അച്ഛൻ. അമ്മ ആകെ ചെയ്ത് സെറ്റ് പോയിരുന്നു. ഭൂമി അവർക്ക് വലിയൊരാശ്വാസമായിരുന്നു. ഗോവിന്ദനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും അവളാണ്. ഒടുക്കം ഒരു തെറ്റുകാരിയെപ്പോലെ അവൾ ആ അമ്മയുടെ മാറിൽ ചേർന്ന് എല്ലാം വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയോ കള്ളം പറഞ്ഞ് സ്കൂളിനടുത്തുള്ള കഫേയിൽ പോയി അവൾ മൊബൈലിലുണ്ടായിരുന്നത് ഒരു പെൺഡ്രൈവിലേക്ക് പകർത്തിയിരുന്നു. കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം അവിടെ ഉണ്ടായിരുന്ന ACP ആളൊരു സത്യസന്ധനായിരുന്നു. സഹായിക്കാമെന്ന് ഉറപ്പു പറഞ്ഞു. എന്നാൽ കേസ് അന്വേഷണം പകുതി വഴിയിലായപ്പോൾ അയാളെ രുദ്രൻ്റെ ആളുകൾ തട്ടി. രണ്ടാമത് വന്ന ആളെ അവർ പണമെറിഞ്ഞു ഭീഷണിപ്പെടുത്തി ഒഴിവാക്കി. നിറകണ്ണുകളോടെ പറഞ്ഞു നിർത്തിക്കൊണ്ടവൾ അവനെ നോക്കി. മൂന്നാമത് വന്ന ആളാ താൻ, ACP ജോൺ ടെക്കൻ. തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക. അവൾ അത് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ആ പെൺഡ്രൈവ് വച്ചു കൊടുത്തു. അവനത് കൈവെള്ളയിൽ മുറുക്കെ പിടിച്ചു. ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു. ഇനി ഈ പെൺഡ്രൈവിൻ്റെ കാര്യം നീ മറന്നേക്ക്. അവൻ എന്തോ അർത്ഥം വച്ച് പറഞ്ഞതും അത് മനസ്സിലാവാതെ അവൾ അതൊരു ശുഭസൂചനയായി എടുത്തു. തൽക്കാലത്തേക്ക് ആ പെൺഡ്രൈവ് എൻ്റെ കയ്യിലിരിക്കട്ടെ, കേസ് കോടതിയിലെത്തുമ്പോൾ തരാം. ഭൂമി ആ പെൺഡ്രൈവ് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അല്ല ഭൂമി, ഇത് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാ. എപ്പോൾ തുടങ്ങും കേസ്? ഇപ്പോൾ തന്നെ. അത് കേട്ടതും ഭൂമി പുഞ്ചിരിയോടെ അത് തെക്കന് കൈമാറി. എന്താ, തെളിവ് നിനക്ക് കിട്ടിയെന്നോ? രുദ്രൻ വിശ്വാസം വരാതെ മുന്നിൽ നിൽക്കുന്ന തെക്കനോടായി ചോദിച്ചു. അതെ, അതിപ്പോൾ എനിക്ക് കിട്ടണം. അതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? തെളിവുള്ളത് എൻ്റെ വൈഫിൻ്റെ കയ്യിലാണ്. അത് കേട്ടതും രുദ്രനും അനന്തനും ഒരുപോലെ ഞെട്ടി. അതെങ്ങനെ? അനന്തൻ്റെ ചോദ്യത്തിന് തെക്കനൊക്കെയും പറഞ്ഞു കൊടുത്തു. കേസ് നടക്കും, നിങ്ങൾ കുടുങ്ങില്ല. ഇതോടെ എന്നേക്കുമായിട്ട് കേസ് ക്ലോസ് ആവുകയും ചെയ്യും. പക്ഷെ പറഞ്ഞ തുക കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കണം. തന്നേക്കാം. അതിനൊക്കെ മുമ്പ് വേറൊരു കാര്യം കൂടെയുണ്ട് എന്നും പറഞ്ഞ് മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പിയെടുത്ത് രുദ്രൻ്റെ തലയിൽ ആഞ്ഞു തല്ലി. ആദ്യത്തെ അമ്പരപ്പ് മാറി അവൻ്റെ നേരെ ആഞ്ഞെടുത്ത അനന്തൻ്റെ മൂക്കിൽ പഞ്ച് ചെയ്ത് ഇടിച്ചുകൊണ്ട് രുദ്രൻ്റെ നേരെ ഇട്ടുകൊടുത്തു. ഇത് നിങ്ങൾ ചേട്ടാനിയന്മാർ ചേർന്ന് എൻ്റെ പെണ്ണിനെ നോക്കിയതിന്. അവൾ എൻ്റെ പെണ്ണാ ജനിച്ചപ്പം മുതൽ. ഇനി നിൻ്റെയൊക്കെ നിഴല് പോലും അവൾക്ക് നേരെ അടുക്കരുത്. അടുത്ത അറിയാലോ തെക്കനെ, തെക്കോട്ട് എടുക്കും ഞാൻ. ഒരു ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. കത്തുന്ന കണ്ണുകളോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ദിവസങ്ങൾ ഓടിമറിഞ്ഞു. കേസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ആ രാവണൻ്റെ കപടനാടകത്തെ അന്ധമായി വിശ്വസിച്ചു.
തെക്കൻ കേസിന്റെ പിറകെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കണ്ട് അവൾക്ക് അവനോട് ആരാധന തോന്നി. എന്നാൽ അണിയറയിൽ ഒരുങ്ങുന്ന ക്രൂരമായൊരു ചതി അവൾ തിരിച്ചറിഞ്ഞുമില്ല. ദിവസങ്ങൾ കേസിനോടടുത്തു. ഇന്നാണ് കോടതിയിൽ പോകേണ്ട ദിവസം. ഭൂമി ഗായത്രിയുടെ കുടുംബത്തിൻ്റെ കൂടെ കോടതിയിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവൾ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകുന്നത്. തെക്കൻ രാവിലെ തന്നെ പോയി. അവൾ ബ്ലൂ ആൻഡ് അക്വാഗ്രീൻ കളർ കോമ്പിനേഷനിലൊരു ചുരിദാർ എടുത്തിട്ടു. സിന്ദൂരം തൊടാൻ വേണ്ടി ചെപ്പെടുത്തതും അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിമറിഞ്ഞ് താഴേക്ക് തൂവി. ഈശ്വര, അവലക്ഷണമാണല്ലോ. കുങ്കുമം ഭാര്യയുടെ കൈത്തട്ടി മറിഞ്ഞ ഭർത്താവിന് ആപത്തുണ്ടാവുമെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അവൾ സ്വയം ഓർത്തു. ഇത്തിരി കുങ്കുമം എടുത്ത് തൊട്ടുകൊണ്ട് അവൾ അവിടം വൃത്തിയാക്കി. കണ്ണാടി നോക്കിയതും തൊട്ട കുങ്കുമം വളഞ്ഞിരിക്കുന്നു. എന്തൊക്കെയോ അവളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. അരുതാത്തത് എന്തോ നടക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. കെട്ടുവിട്ട പട്ടം പോലെ പാറിപ്പറക്കുന്ന മനസ്സിനെ കടിഞ്ഞാണിടാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വടിവാളുമായി ഗായത്രിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ആ മുറ്റത്ത് കാലെടുത്തു വച്ചപ്പോൾ തന്നെ ഒരിളം തെന്നൽ അവളെ തഴുകിപ്പോയി. തൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ സാമീപ്യമായിരുന്നു അതിൽ. അവളുടെ വായാടി കൂട്ടുകാരി കലപില കൂട്ടി പട്ടുപാവാടയും പൊക്കിപ്പിടിച്ച് അവിടെ വാകെ ഓടി നടക്കുന്നതായി തോന്നി അവൾക്ക്. പുറത്തേക്ക് വന്ന ഗോവിന്ദ് അവളെ കണ്ടതും ചുണ്ടിൽ ജീവനില്ലാത്തൊരു ചിരി വിരിഞ്ഞു. മെല്ലെ നടന്ന് അവൾ കരികിലെത്തി. മിത്രമോളെ, ഗോവിന്ദൻ്റെ വിളിയാണ് അവളുടെ ചിന്തകളുടെ ഇഴ പൊട്ടിച്ചത്. അവനെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു. എന്താ മോളെ ഇത്? നീയും കൂടി കരഞ്ഞാൽ ഞങ്ങൾ തളർന്നു പോകും. ഗോവിന്ദ് അവളെ ചേർത്ത് പിടിച്ചു. ഇല്ലേട്ടാ, ഞാൻ കരയില്ല. നമ്മുടെ ഗായത്രിക്ക് നീതിയിട്ടാൻ പോവാ. ഇനി ഞാൻ കരയില്ല. അവളും സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ ഇച്ഛായൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇച്ഛായനോ? കണ്ണീര് തുടച്ച് പറയുന്നവളെ അവൻ സംശയത്തോടെ നോക്കി. അപ്പോഴാണ് നെറ്റിയിൽ നിറവോടെ നിൽക്കുന്ന കുങ്കുമം അവൻ ശ്രദ്ധിച്ചത്. എൻ്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. പിന്നിൽ വന്ന അമ്മ വിളിച്ചതും അവൾ അകത്തേക്ക് കയറി. ബോളേ, നിന്റെ കല്യാണം കഴിഞ്ഞു? ഗോവിന്ദ് അവളോട് ചോദിച്ചതും എല്ലാവരുടെയും നോട്ട അവളിലേക്കായി. അവൾ വെറുതെ ഒന്ന് മൂളി. ഞങ്ങളെ ആരെ അറിയിച്ചില്ലല്ലോ കുട്ടിയെ. അമ്മ പരിഭവത്തോടെ ചോദിച്ചതും അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. അമ്മേ, ഇപ്പോൾ അതാണ് വലിയ കാര്യം. ഡി, ഇത്രയും ചെറുപ്പത്തിലെ കല്യാണമൊക്കെ കഴിക്കേണ്ട എന്താവശ്യമായിരുന്നു നിനക്ക്? അമ്മയോട് പറഞ്ഞ ശേഷം ഗോവിന്ദ് മിത്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഭൂമി മെല്ലെ ഒന്ന് ചിരിച്ചു. എനിക്കറിയാട്ടാ, വെറും ഗായത്രിയുടെ കൂട്ടുകാരിയായിട്ടല്ല ഏട്ടൻ എന്നോട് ചോദിക്കുന്നതെന്ന്. സ്വന്തമല്ല എങ്കിലും ഞാനും ഏട്ടൻ്റെ അനീത്തിക്കുട്ടിയല്ലേ. ഈ വിവാഹം എൻ്റെയോ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമൊന്നും നടന്നതല്ല. പിന്നെ? ഒരു രാവണൻ്റെ ഇഷ്ടത്തിനാ. ഏ? എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. അവൾ നടന്നതൊക്കെ പറഞ്ഞു. ഗോവിന്ദന് വല്ലാത്ത ദേഷ്യം വന്നു. മിത്രേ, എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അയാൾ ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ മറന്നു? മറക്കാൻ കഴിയില്ലായിരുന്നു, പക്ഷേ മറക്കേണ്ടി വന്നു. എൻ്റെ ലക്ഷ്യം എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? മിത്രേ, എന്നാലും അവൻ ആയിരിക്കാം, പക്ഷേ ഈ ഭൗമിത്രിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതുതന്നെയാ ഈ കേസിലെൻ്റെ പ്രതീക്ഷ. കോടതിയിൽ എല്ലാവരും ഹാജരായി. തല ഉയർത്തി പിടിച്ചു വരുന്ന രുദ്രനെയും അനന്തനെയും എല്ലാവരും വെറുപ്പോടെ നോക്കി. അല്ലേലും അങ്ങനെയാണല്ലോ. പീഡിപ്പിക്കപ്പെട്ടവർ മുഖം മറച്ചും തലതാത്തിയും നടക്കും, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ. എന്നാൽ പീഡിപ്പിച്ചവർ തല ഉയർത്തി എന്തോ മഹത്കർമ്മം ചെയ്ത പോലെ. നശിച്ചു എന്നല്ലാതെ നമ്മുടെ സമൂഹം നശിപ്പിച്ചു എന്ന് അംഗീകരിക്കില്ലല്ലോ. വിധികർത്താവ് ഹാജരായതും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി. പ്രതിഭാഗം വക്കീൽ വാദിച്ചു തുടങ്ങി. മിസ്റ്റർ രുദ്രൻ, നിങ്ങളാ ഈ ഇരിക്കുന്നവരുടെ മകളെ റേപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? നാട്ടുകാരി ആയതുകൊണ്ട് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കോ എൻ്റെ അനിയനോ ആ കുട്ടിയായിട്ടോ ഒരു ബന്ധവുമില്ല. നിങ്ങൾക്കോ മിസ്റ്റർ ആനന്ദൻ? പ്രതിഭാഗം വക്കീൽ ആനന്ദന് നേരെ തിരിഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരുളുപ്പുമില്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് ആർക്കും പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. ആ മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. സീ ദിസ് യുവർ ഓണർ, എൻ്റെ കക്ഷികൾ നിരപരാധികളാണ്. എനിത്തിങ് മോർ? ജഡ്ജ് ചോദിച്ചതും അയാളില്ല എന്ന മട്ടിൽ നിന്നു. ഇനി വാദിഭാഗം വക്കീലിന് വാദിക്കാം.
ജഡ്ജി അനുമതി നൽകിയതും വാദിഭാഗം വക്കീൽ വാദിക്കാൻ തുടങ്ങി. മിസ്റ്റർ രുദ്രൻ, പിന്നെ നിങ്ങളുടെ അനിയൻ, രണ്ട് പേരുടെയും പേരിൽ എത്ര പോലീസ് കേസുണ്ട്? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ കേസിനെ വഴിതിരിച്ചുവിടാൻ നോക്കുക. പ്രതിഭാഗം വക്കീൽ വേഗം ചാടിക്കയറി പറഞ്ഞു. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. ജഡ്ജി ഭാഗം വക്കീലിനെ തടഞ്ഞുകൊണ്ട് വാദിഭാഗം വക്കീലിനെ പറയാൻ അനുവദിച്ചു. താങ്ക് യു ഓണർ. ഈ നിൽക്കുന്ന ചേട്ടനും അനിയനും ഒക്കെ പക്ക ക്രിമിനൽസാണ്. ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ മൊഴി എങ്ങനെ വിശ്വസിക്കും? പിന്നെ ഇവരാണിത് ചെയ്തത് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവുണ്ട്. ഇതിനായി ഈ കേസ് അന്വേഷിക്കുന്ന ജോൺ ടെക്കറെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുള്ളൂ. പ്രൊസീഡ്. അനുവാദം കിട്ടിയതും ടെക്കനെ അയാൾ വാദിക്കൂട്ടിൽ കയറ്റി. മിസ്റ്റർ ജോൺ ടെക്കൻ, നിങ്ങളല്ലേ ഈ കേസ് അന്വേഷിച്ചത്? അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചില്ലേ? ചോദ്യം കേട്ടതും തെക്കൻ രുദ്രനെയും അനന്തനെയും നോക്കി. അവരുടെ മുഖത്തൊരു വിജയച്ചിരി വിരിഞ്ഞു. അവനെ മാത്രം ആശ്രയിച്ചെത്തിയ കുടുംബം ഉണ്ടെന്നോർക്കാതെ, അവനെ മാത്രം വിശ്വസിച്ചെത്തിയ പെണ്ണൊരുത്തിയുണ്ടെന്നോർക്കാതെ ഇട്ടിരിക്കുന്ന കാക്കിയെപ്പോലും മറന്നവൻ ഉത്തരം നൽകി. അവൻ തനി രാവണൻ. ആ സ്വഭാവം അവൻ കാണിച്ചു. എനിക്കൊരു എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. തെക്കൻ്റെ മറുപടി കേട്ട് ഒരു നിമിഷം പ്രകൃതി പോലും ചലനമറ്റുപോയി. ഗായത്രിയുടെ വീട്ടുകാർക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഗോവിന്ദ് ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവനൊന്ന് ഞെട്ടി. ഭൂമിക്ക് തൊണ്ട വരണ്ട് കണ്ണിലിരുട്ട് കയറും പോലെ തോന്നി. കൈകാലുകൾ ചലിക്കാൻ പോലും മറന്ന് അവൾക്ക് മനസ്സിലൊരു ശൂന്യതയായിരുന്നു. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അതോ ആ രാവണനെ മനസ്സിലാക്കുന്നതിൽ തനിക്ക് തെറ്റുപറ്റിയോ? കൂടുതലൊന്നും അവൾക്ക് ചിന്തിക്കാനായില്ല. അവൾ നിലതെറ്റി താഴേക്ക് പതിച്ചു. തുടരും.